ഒക്കെ പിന്നെ പിന്നെ ഇപ്പോൾ അപ്പോൾ തന്നെ ഫലം കിട്ടും എന്നൊക്കെ ഒരു ചൊല്ലുണ്ട്. ശബരിമല അയ്യപ്പന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കനത്ത പരാജയം ഏറ്റുവാങ്ങിയതോടെ ശബരിമല വിഷയത്തിൽ വടികൊടുത്ത അടിമേടിക്കുകയായിരുന്നു പിണറായി എന്ന വിമർശനമാണ് ഉയർന്നത്. ശബരിമല വിഷയത്തിൽ പിണറായി സ്വീകരിച്ച കടുംപിടുത്തം ഹൈന്ദവ സമുദായത്തിലെ വലിയൊരു വിഭാഗത്തെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്ന ആരോപണവും നേരിടേണ്ടി വന്നു. അയ്യപ്പ കോപം പിണറായിക്ക് വേണ്ട വിധത്തിൽ കിട്ടിയതാണ് ഈ പരാജയത്തിന്റെ കാരണമെന്നു വരെ ചർച്ചകൾ ഉയർന്നു. അതേസമയം ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടിയെങ്കിലും അത് തങ്ങൾക്ക് പ്രതികൂലമായി. ശബരിമല വിഷയത്തിലും പിണറായിയുടെ ഏകാധിപത്യ സ്വഭാവമാണ് പ്രതിഫലിച്ചത്. ഇത് തന്നെയാണ് ഘടകകക്ഷികൾ ഉയർത്തിക്കാണിച്ചത്. ഭക്തിയല്ല പകരം ഹൈന്ദവ ആചാരങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കാണിച്ച് ഭക്തരുടെ നെഞ്ചിൽ മുറിവേൽപ്പിച്ച രഹ്ന ഫാത്തിമ ശബരിമല ദർശനത്തിനെത്തിയപ്പോൾ അവരെ ശബരിമലയിലേക്ക് ആനയിച്ച പോലീസുകാരനും പെട്ടിരുന്നു. ഇടുക്കിയിൽ നിരോധിത ലഹരിമരുന്നായ MDMA പോലീസുകാരൻ ഷാനവാസ് പിടിയിലായിരുന്നു നമ്മൾ കണ്ടതാണ്. ശബരിമലയിൽ ഞങ്ങൾ കയറുമെന്ന ചാനലിൽ തള്ളിയ രേഖാരാജിനെ ഓർക്കുന്നുണ്ടോ? ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ വിധിയെ വളച്ചൊടിച്ച് ചാനലുകളിൽ ചർച്ച നടത്തിയ രേഖയ്ക്കും അവസാനം തിരിച്ചടി കിട്ടി. അതാണ് സുപ്രീം കോടതിയുടെ വിധി. സ്കൂൾ ഓഫ് ഗാന്ധിയൻ തോട്ട്സ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ അസിസ്റ്റന്റ് പ്രൊഫസറായുള്ള രേഖാരാജിന്റെ അനധികൃത നിയമനം സുപ്രീം കോടതി റദ്ദാക്കി. ശബരിമല യുവതീ പ്രവേശനത്തോടനുബന്ധിച്ച് അമ്മമാർ നടത്തിയ നാമജപത്തെ ആവാസമെന്നാണ് രേഖാരാജ് ചാനലുകളിൽ അന്ന് വിശേഷിപ്പിച്ചത്. കാലം കാത്തുവെച്ച കാവ്യനീതി പോലെയാണ് ഈ വിധി എന്നതും എടുത്തു പറയേണ്ടതാണ്. ശബരിമല എല്ലാ മതവിഭാഗങ്ങൾക്കുള്ളതാണെന്നും 2018 മണ്ഡലകാലം തീരുന്നതിന് മുമ്പ് തന്നെ ശബരിമലയിൽ കേരളത്തിലെ സ്ത്രീകൾ കയറിയിരിക്കുമെന്നും ഇവർ വെല്ലുവിളിച്ചിരുന്നു. ഈ മണ്ഡലകാലത്തിന് മുമ്പ് കേരളത്തിലെ സ്ത്രീകളുടെ മുൻകൈയിൽ മറ്റ് ജനാധിപത്യ വിശ്വാസികളോടും സാമുദായിക പ്രവർത്തകരോടും ചേർന്നുകൊണ്ട് ഞങ്ങൾ ശബരിമല ചവിട്ടിയിരിക്കും, ഇതായിരുന്നു അവരുടെ വാക്കുകൾ. മനോരമ ന്യൂസിന്റെ കൗണ്ടർ പോയിന്റ് പരിപാടിയിൽ ഇവർ വെല്ലുവിളി നടത്തിയത് നാമജപവും കുലസ്ത്രീകളെ വഴിയിൽ ഇറക്കിയൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷേ യുവതികൾ ശബരിമലയിൽ കയറും. കേരളത്തിലെ ഏതെങ്കിലും ഹിന്ദുത്വ ശക്തികൾക്ക് എതിർക്കാൻ കഴിയുമെങ്കിൽ എതിർക്കട്ടെ എന്നും ഇവർ ചാനലിലൂടെ വെല്ലുവിളിച്ചിരുന്നു. ശബരിമല വിഷയത്തിൽ ഹൈന്ദവരെ ജാതീയമായി വിഘടിപ്പിക്കാനാണ് ഇവർ അടക്കമുള്ളവർ ശ്രമിച്ചത്. ഇവരുടെ ശ്രമങ്ങളെല്ലാം ഭക്തർ തടഞ്ഞിരുന്നു. പിന്നീട് കഴിഞ്ഞ വർഷമാണ് ഇവർ അനധികൃതമായി MG യൂണിവേഴ്സിറ്റിയിൽ നിയമനം നേടിയത്. ഈ തിരുകിക്കയറ്റിനെതിരെയാണ് ഇന്ന് രൂക്ഷമായി സുപ്രീം കോടതി വിമർശിച്ചത്. സ്കൂൾ ഓഫ് ഗാന്ധിയൻ തോട്ട്സ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ അസിസ്റ്റന്റ് പ്രൊഫസറായുള്ള രേഖാരാജിന്റെ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ശരിവെച്ചുകൊണ്ടാണ് കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. MG സർവകലാശാല നടത്തിയ നിയമന രീതി ശുദ്ധ അസംബന്ധമാണെന്നും അംഗീകരിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. റാങ്ക് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള നിഷ വേലപ്പൻ നായർ സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഹൈക്കോടതി വിധി ഉണ്ടായത്. ഇന്റർവ്യൂവിന് മാർക്ക് നേടിയ മാനദണ്ഡങ്ങൾ നിയമാനുസൃതമല്ലെന്ന് ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, CS സുധ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയായിരുന്നു. രേഖാരാജനും നിഷ വേലപ്പൻ നായർക്കും PhD ഉണ്ടായിട്ടും ഒരാൾക്ക് മാത്രം എന്തുകൊണ്ട് നിയമനത്തിന് PhD മാർക്ക് കണക്കാക്കിയെന്ന് സുപ്രീം കോടതി ആരാഞ്ഞു. നെറ്റാണ് അടിസ്ഥാന യോഗ്യതയെന്നും നെറ്റ് ഇല്ലാത്തതിനാലാണ് നിഷ വേലപ്പൻ നായർക്ക് PhD മാർക്ക് കണക്കാക്കാത്തതെന്നും സർവകലാശാലയുടെ അഭിഭാഷക സാക്ഷി കാക്കർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, JK മഹേശ്വരി എന്നിവർ അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കിയാണ് രേഖയുടെ നിയമനം തടഞ്ഞത്. വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് MG സർവകലാശാലയും രേഖാരാജും സുപ്രീം കോടതിയെ സമീപിച്ചത്. രേഖാരാജിന്റെ നിയമനത്തിനെതിരെ റാങ്ക് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള നിഷ വേലപ്പൻ നായർ ഉന്നയിച്ച പരാതി കൃത്യമാണെന്ന് സുപ്രീം കോടതി ശരിവച്ചു. PhD മാർക്ക് തനിക്ക് നൽകിയില്ലെന്നും റിസർച്ച് പേപ്പറുകൾക്ക് അർഹതയുള്ളതിലധികം മാർക്ക് രേഖാരാജിന് നൽകിയെന്നും നിഷ വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.